നമസ്കാരം. റോബിൻ ബസിന് എല്ലാ ദിവസവും 7500 രൂപ വീതം പിഴ ഈടാക്കാൻ ഉന്നത നിർദ്ദേശം. റോബിൻ ബസിനെ ഇന്നലെ രാത്രി വീണ്ടും തടഞ്ഞ് MVD നൽകുന്നത് ഈ സന്ദേശമാണ്. കോയമ്പത്തൂരിൽ നിന്നുള്ള മടക്കയാത്രയിൽ പത്തനംതിട്ട മൈലപ്രയിൽ വച്ചാണ് ബസ് MVD ഉദ്യോഗസ്ഥർ തടഞ്ഞത്. വൻ പോലീസ് സന്നാഹത്തോടെയായിരുന്നു നടപടി. 7500 രൂപ പിഴ അടപ്പിച്ച ശേഷം വാഹനം വിട്ടു നൽകുകയും ചെയ്തു. അതേസമയം പത്തനംതിട്ട കോയമ്പത്തൂർ യാത്ര തുടരുകയാണ് റോബിൻ ബസ്. ഇന്നും പിഴ അടപ്പിക്കാൻ സാധ്യതയുണ്ട്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഇരുട്ടിന്റെ മറപറ്റി വ്യാഴാഴ്ച പുലർച്ചെ 1 മണിക്ക് 7500 രൂപ പിഴയിടുകയായിരുന്നു. പെർമിറ്റ് ലംഘനം എന്ന പേരിലാണ് പിഴ ഈടാക്കിയതെന്നാണ് ബേബി ഗിരീഷ് പറഞ്ഞത്. മുൻപ് നൽകിയ മറ്റൊരു ചലാനിലെ 7500 രൂപയും വാങ്ങിയിട്ടുണ്ട്. ബസിൽ ഗിരീഷ് ഉണ്ടായിരുന്നില്ല. ബസിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലായിരുന്നു പുലർച്ചെ പരിശോധനയും നടന്നത്. ഉദ്യോഗസ്ഥന്റെ നടപടിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്നും ചെങ്ങന്നൂർ പമ്പ സർവീസ് തടയാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ഗിരീഷ് ആരോപിച്ചു. പെർമിറ്റ് ലംഘനം ചൂണ്ടിക്കാണിച്ച് റോബിൻ ബസിനെ കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിലെടുത്തത്. കോയമ്പത്തൂരിലേക്ക് സർവീസ് നടത്തിയ ബസ് വാളയാർ അതിർത്തി കടന്നപ്പോഴാണ് തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പ് പിടികൂടിയത്. കസ്റ്റഡിയിലെടുത്ത ബസ് 10,000 രൂപ പിഴ അടപ്പിച്ചതിന് ശേഷമാണ് ഉടമയായ ഗിരീഷിന് വിട്ടു നൽകിയത്. പെർമിറ്റ് ലംഘനത്തിനാണ് പിഴ ഈടാക്കിയത്. കോയമ്പത്തൂർ സെൻട്രൽ RTOയുടേതാണ് നടപടി. പിഴ അടച്ച ശേഷം വീണ്ടും ഓട്ടം തുടങ്ങി. ഇതിനിടയിലാണ് വീണ്ടും പിഴ ഈടാക്കൽ. മുൻകൂർ ബുക്ക് ചെയ്ത യാത്രക്കാരുമായി സർവീസ് നടത്താൻ റോബിൻ ബസിന് ഹൈക്കോടതി നൽകിയ ഇടക്കാലാനുമതി 2 ആഴ്ച കൂടി നീട്ടിയിരുന്നു. ബസ് ഉടമയുടെ അഭിഭാഷകൻ മരിച്ച സാഹചര്യത്തിൽ പുതിയ അഭിഭാഷകനെ ചുമതലപ്പെടുത്താനുള്ള സാവകാശം കൂടി കണക്കിലെടുത്തായിരുന്നു കോടതിയുടെ തീരുമാനം. റോബിൻ ബസ് നിയമലംഘനങ്ങൾ തുടരുകയാണെന്ന് സർക്കാർ കോടതിയെ അറിയിക്കുകയും ചെയ്തു. നിയമലംഘനത്തിന് തമിഴ്നാട് സർക്കാർ നടപടിയെടുത്തതായി പത്രങ്ങളിലൂടെ അറിഞ്ഞെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. റോബിൻ ബസ് ഇന്നലെ പത്തനംതിട്ട കോയമ്പത്തൂർ സർവീസ് നടത്തിയിരുന്നു. സാങ്കേതിക തകരാറ് മൂലം രാവിലെ 5 പുറപ്പെടേണ്ട ബസ് 7:30 പത്തനംതിട്ട വിട്ടത്. അതേസമയം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ബസ്സിൽ യാത്ര ചെയ്യാനായി എത്തിയിരുന്നു. കോടതി വിധി ഉള്ളതിനാൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്നലെ രാവിലെ എവിടെയും ബസ് തടഞ്ഞ് പരിശോധിച്ചില്ല. രാത്രിയിൽ വരികയും ചെയ്തു. ചൊവ്വാഴ്ച കോയമ്പത്തൂർ RTO വിട്ടയച്ച ബസ് പത്തനംതിട്ടയിൽ എത്തിയപ്പോൾ വലിയ സ്വീകരണമായിരുന്നു ലഭിച്ചത്. ഇന്നലത്തെ സർവീസിന് എല്ലാ സീറ്റിലും യാത്രക്കാരുണ്ടായിരുന്നു. വരും ദിവസങ്ങളിലും ബുക്കിംഗ് എടുത്തിട്ടുണ്ട്. അതിനിടെ പമ്പയിലേക്കും റോബിൻ ബസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബസ് പിടിച്ചെടുക്കാനാകുമോ എന്ന നിയമവശമാണ് സർക്കാർ ആലോചിക്കുന്നത്. എന്നാൽ ഹൈക്കോടതി റോബിൻ ബസിന്റെ കേസിൽ സർക്കാരിനെതിരെ ചില പരാമർശങ്ങൾ നടത്തിയതോടെ സർക്കാർ പ്രതിരോധത്തിലാണ്. റോബിൻ ബസിന്റെ പെർമിറ്റ് കാര്യത്തിൽ കോടതിയും അനുകൂല പരാമർശങ്ങൾ നടത്തിയതോടെ കൂടുതൽ ബസ് ഉടമകൾ നാഷണൽ പെർമിറ്റുമായി റൂട്ടുകൾ പ്രഖ്യാപിച്ച് ഓൺലൈനിൽ പരസ്യം കൊടുത്തു തുടങ്ങി. തേനി, എറണാകുളം, കൊല്ലം, കുമളി തുടങ്ങിയ റൂട്ടുകളിൽ അത്യാധുനിക സൗകര്യമുള്ള ബസ്സുകൾ റൂട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതേസമയം കോടതിക്ക് പുല്ലുവില കൽപ്പിച്ചാണ് ഇത്തരത്തിൽ സർക്കാർ റോബിനെതിരെ പക വീട്ടിയിറങ്ങുന്നത്. നാട്ടുകാരെ ഭയന്ന് ഇരുട്ടിന്റെ മറവിലാണ് വീണ്ടും ഇത്തരത്തിൽ രാവിലെ റോബിനെ പിഴയിട്ട് ഉദ്യോഗസ്ഥരെത്തിയത്. കോടതി പറഞ്ഞിട്ടും കേൾക്കാതെ നാട്ടുകാർ ഉണരും മുമ്പാണ് ഇത്തരത്തിൽ പിഴയിട്ടിരിക്കുന്നത്. പിഴ അടപ്പിച്ച് ബസ് വിട്ടയച്ചത് ബസിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ തന്നെയാണ്. പമ്പയിലേക്ക് സർവീസ് നടത്താൻ അനുവദിക്കില്ല. റോബിൻ ബസിനെ പിഴ അടപ്പിച്ച് മുടിക്കാനാണ് ഇത്തരത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ തീരുമാനം.